ഹലോ ഗൈസ്, കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ചെറിയ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ കിട്ടൻ്റെ ബർത്ത്ഡേ ഞാൻ എങ്ങനെയാണ് സിമ്പിളായിട്ടൊന്ന് ആഘോഷിച്ചതെന്നാണ്. കാരണം പുള്ളിക്ക് വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ പണി തുടങ്ങി ഒരു ചെറിയ ഗിഫ്റ്റ് ഇതേ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി എൻ്റെ കൈകൊണ്ട് തന്നെ. കാരണം കൊടുക്കുന്ന ഗിഫ്റ്റുകളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ കൈവാലെ ഇരുന്നോട്ടെ എന്ന് ഞാനും ഒന്ന് വിചാരിച്ചു. കിട്ടൻ നൈറ്റ് ഷിഫ്റ്റിന് പോയാന്ന് സംഭവമൊക്കെ ഉണ്ടാക്കി ഞാൻ ഒളിപ്പിച്ചു വെച്ചു. ബർത്ത്ഡേയുടെ അന്ന് രാവിലെ വിളിച്ചുണർത്തി ഇതങ്ങ് കൊടുത്തു. കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ടായുള്ളൂ, പിന്നെ വോഡഫോൺ കോമഡി സ്റ്റാർ കാണുന്ന പോലത്തെ ഒരു ചിരിയായിരുന്നു. ഇതിലിപ്പോൾ എത്ര ചിരിക്കാനും മാത്രം എന്താ ഇരിക്കണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ കൈ കൊണ്ടുണ്ടാക്കി കൊടുത്തോണ്ട് ആ ഗിഫ്റ്റിൻ്റെ വലുപ്പത്തിലല്ലോ, അതിൻ്റെ സ്നേഹത്തിലല്ലേ കാര്യം. അങ്ങനെ ഏതായാലും സംഭവം കേട്ടുള്ള ചിരിയാണ്. ഇത് എന്തുപയോഗിച്ചാണ് ആദ്യം ഉണ്ടാക്കിയെന്ന് ആദ്യം നോക്കി, അത് കണ്ട് ചോദിച്ച് എൻ്റെ കാർഡ്ബോർഡും ബോക്സ് നീ എടുത്തോണ്ട് പോയല്ലേ. എന്നാലും വേണ്ടില്ല, സംഭവം ഇഷ്ടപ്പെട്ടു നല്ലപ്പോൾ എനിക്ക് വളരെ സന്തോഷം. പിന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. ഇത്തവണ നടന്നാണ് പോകുന്നത്, കാരണം നമ്മൾ ടൗൺഷിപ്പിൽ അമ്പലത്തിൽ തന്നെയാണ് പോകുന്നത്. ഈ ഗേറ്റ് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് അമ്പലം. അങ്ങനെ അവിടെ ചെന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. അമ്പലത്തിൽ ചെന്നാൽ പിന്നെ പെട്ടെന്നൊന്നും എനിക്ക് തിരിച്ചു പോയിരുന്ന ഇഷ്ടമല്ല. അങ്ങനെ തിരുമേനി ഒരു കൈ നിറയെ കുറച്ച് പൂക്കളൊക്കെ തന്നിട്ടുണ്ട്. ആ സമയത്താണ് ഇതേ ഇതുപോലൊരു മുട്ട കണ്ടത് കേട്ടോ. അമ്പലത്തിൽ ചെന്നാൽ പിന്നെ കുറേ നന്ദി പറയാനുണ്ടോ, കുറേ സങ്കടങ്ങളും പരിഭവങ്ങളും എനിക്ക് പറയാനുണ്ട്. അതൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു പോരുള്ളൂ. അങ്ങനെ വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ സ്പെഷ്യലായിട്ട് സാമ്പാറും മില്ലറ്റ് ഇഡലിയായിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് ലേശം കറികളും കൂടെ ബാക്കി ഉണ്ടായിരുന്നു വെക്കാനായിട്ട്. കാരണം ഇന്ന് ഞാൻ ഉച്ചത്തേക്ക് ഒരു ചെറിയ സദ്യ തന്നെ അങ്ങ് പ്ലാൻ ചെയ്തു, വിത്ത് പായസം. അങ്ങനെ അതിനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. കാരണം എൻ്റെ കിട്ടുന്നൊരു ഭക്ഷണ പ്രിയനായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചോയ്സ് സെലക്ട് ചെയ്തത്. മറ്റുള്ള ഭക്ഷണത്തെക്കാളും കുറച്ചും കൂടെ മുൻപന്തിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സദ്യ ആയതുകൊണ്ടാണ് ഞാൻ സദ്യ വെക്കാൻ തന്നെ തീരുമാനിച്ചത്. സദ്യ എന്ന വാക്ക് പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ വാഴയിൽ കൂടി വേണമെന്നാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് കാശ് കൊടുത്തിട്ട് വാഴയിലങ്ങ് വാങ്ങിച്ചു. ശോ, നമ്മുടെ നാട്ടിൽ വെറുതെ ഇങ്ങനെ പറമ്പിൽ നിന്ന് ആടിക്കൊണ്ടിരുന്ന ഈ വാഴയിലേക്കിടെ പൊന്നു വില കൊടുത്ത് വാങ്ങിച്ചാൽ കെട്ടിന് അത്ര വലിയ താല്പര്യമില്ല. എന്നാൽ പോലും സദ്യ എന്ന് പറഞ്ഞാൽ എനിക്കത് വേണമെന്നുള്ള നിർബന്ധത്തിൽ പോയി ഞങ്ങൾ വാഴയിലൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അങ്ങനെ വിളമ്പാൻ ആരംഭിച്ചു, ലാസ്റ്റാച്ചോടെ തന്നെ വിളമ്പി തന്നു. അങ്ങനെ പിന്നെ നല്ല ഐശ്വര്യമായിട്ട് സദ്യ അങ്ങ് ഒരു പിടി പിടിച്ചു. എല്ലാ കറികളും ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വ്യക്തമായിട്ട് ഇങ്ങനെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നല്ല സ്വാദോടു കൂടി വയറ് നിറച്ച് കഴിക്കുന്ന കാണുമ്പോൾ എൻ്റെ മനസ്സും വയറും അങ്ങ് നിറയും. അങ്ങനെ ഒരു കാഴ്ച എൻ്റെ കിട്ടുന്ന മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതായത് സദ്യ നല്ല അടിപൊളിയായിരുന്നു എന്നർത്ഥം. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു ഗ്ലാസ് പായസം കൂടെ കുടിച്ചപ്പോൾ പിന്നെ സംഗതി അങ്ങ് ഉഷാറായി. അതിനുശേഷം പിന്നെ വീട്ടിലിങ്ങനെ ഇരുന്നാൽ പോലെ അച്ചോട്ട് നിന്ന് സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു, അപ്പോൾ ഉച്ചയ്ക്കാണ് പോകേണ്ടത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇത്തിരി ക്ഷീണതനായിക്കൊണ്ട് ഓഫീസിലേക്ക് പോകാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. വീഡിയോ സാധ്യതയുണ്ടെങ്കിൽ സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ഓക്കെ.